യോഗം ഒരു വർഷമായി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് എന്ന് നമുക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാനാവുന്നേയില്ല. കഴിഞ്ഞ ഒരു വർഷം വളരെ സംഭവബഹുലമായിരുന്നു. മുകുന്ദേട്ടനില്ലാത്ത ഒരു വർഷം ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ദേശീയ പ്രസ്ഥാനങ്ങളുടെ അനുഭാവികളെയും പ്രവർത്തകരെയും സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷവും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മെ മുന്നോട്ട് നയിക്കാൻ ആ ഓർമ്മകൾ കാരണമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമവാർഷികം നമ്മൾ ആചരിക്കുമ്പോൾ മറ്റൊരു പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ ദേഹവിയോഗം കൂടി ഇന്നലെ നടന്നിരിക്കുകയാണ്. കേരളത്തിൽ അല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമെങ്കിലും കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന CPM പ്രവർത്തകരുടെയും അനുഭാവികളുടെയും എല്ലാം ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയിൽ സീതാറാം യെച്ചൂരി ഇന്നലെ അന്തരിച്ചു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇന്നത്തെ നേതൃനിരയിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ജനങ്ങൾ കണക്കാക്കിയിരുന്ന ഒരു നേതാവാണ്. അങ്ങനെയുള്ള നേതാക്കന്മാരുടെ എണ്ണം ഇനി ആ പാർട്ടിയിലുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. വലിയ ഒരു ചരിത്രവും പാരമ്പര്യവുമുള്ള അവകാശപ്പെടാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു ശ്രീ സീതാറാം യെച്ചൂരി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്തെല്ലായിടത്തും നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും അതിന്റെ തകർച്ച അനിവാര്യമാണ്. ആ തകർച്ചയുടെ ഘട്ടത്തിലും CPMന്റെ വ്യക്തിത്വം അല്ലെങ്കിൽ അതിന്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ കാലയളവിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം. ബംഗാളിൽ അതിന്റെ ഭരണം നഷ്ടമായി, ഒരിക്കലും തിരിച്ചു വരാത്ത വിധം അത് തകർന്നു. ത്രിപുരയിലും അത് സമ്പൂർണമായിട്ട് തകർന്നു. കേരളത്തിലും വൈകാതെ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ കേരളത്തിലും ആ പ്രസ്ഥാനം ഇല്ലാതാവും എന്നുള്ള കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും എന്തായാലും സംശയമില്ല. പക്ഷെ ആ സന്നിഗ്ധ ഘട്ടത്തിലും ആപത് ഘട്ടത്തിലും പാർട്ടിയെ നയിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം പാർട്ടിയുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പോയി, മുന്നോട്ട് പോയി. ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നാമധേയം തന്നെയായിരുന്നു ശ്രീ സീതാറാം യെച്ചൂരിയുടെ. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും എല്ലാവരുമായിട്ടും വളരെ നല്ല സൗഹൃദം പുലർത്തുന്ന ഒരു നേതാവായിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. രാഷ്ട്രീയ എതിരാളികളും ബഹുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ, രാജ്യസഭാ അംഗം എന്നുള്ള നിലയിൽ 10-12 വർഷം അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു. ആ കാലത്ത് അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ ഇടപെടലുകൾ എല്ലാവരും നല്ല നിലയിൽ പ്രശംസിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകവും BJP പ്രവർത്തകരും അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ അഗാധമായിട്ടുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു. പാർട്ടിയിലെ അനുഭാവികളും CPM പ്രവർത്തകരും കുടുംബാംഗങ്ങളും എല്ലാം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മുകുന്ദേട്ടനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വലിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞ ഒരു നേതാവായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാര്, പോലീസ് ഉദ്യോഗസ്ഥന്മാര്, സിനിമാ താരങ്ങള്, അങ്ങനെ സാഹിത്യകാരന്മാര്, അങ്ങനെ ഒരു കാലത്ത് BJPയുമായിട്ട് അകലം പ്രാപിച്ചിരുന്ന പലരെയും ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ, അടുപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. CP മുകുന്ദേട്ടൻ നേരിട്ട് പോയിട്ടാണ് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും കണ്ടത്. അല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണുന്നത് രഹസ്യമായിട്ടല്ല, അദ്ദേഹം പരസ്യമായിട്ട് തന്നെ കേരളത്തിലെ DGP ആയാലും ADGP ആയാലും ഒക്കെയുള്ള ആൾക്കാരുമായിട്ട് നേരിട്ട് ഇടപഴകാനും അവിടെ അവരുമായിട്ട് ചർച്ച നടത്താനൊക്കെ സാധിക്കുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ ഫലമായിട്ട് നമ്മുടെ കൂടെ ഇല്ലാത്ത പല ആളുകളെ അദ്ദേഹത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ടും നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ യോജിപ്പിക്കാൻ സാധിച്ചു. ദീർഘകാലത്തെ അനുഭവ പാരമ്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവാണ്. ഇന്ന് കാണുന്ന എല്ലാ BJP നേതാക്കളും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ, അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന നേതാക്കന്മാരുടെ ഒരു പട്ടിക തന്നെയാണ് ഇന്ന് കേരളത്തിലുള്ളത്. പല വിവാദങ്ങളും പലതരത്തിലുള്ള ചർച്ചകളും എല്ലാം ഉണ്ടാവുമ്പോഴും അക്ഷോഭ്യനായി പാർട്ടിയെ ശരിയായ നിലയിൽ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. രാഷ്ട്രീയ എതിരാളികളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രവർത്തകർക്ക് ആവശ്യമായിട്ടുള്ള ആത്മവിശ്വാസം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിലും നല്ല സമയങ്ങളിലും അദ്ദേഹം പാർട്ടിയെ ഒരേപോലെ നയിച്ചു.
അദ്ദേഹത്തെ അറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. എന്നേക്കാൾ ഒരുപക്ഷെ കൂടുതലായിട്ട് പരിചയം വ്യക്തിപരമായിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മറ്റ് വ്യക്തിപരമായിട്ടുള്ള അധികം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, ആ കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് പി പി മൂന്നേട്ടനെ പോലുള്ള നേതാക്കന്മാരുടെ പ്രാധാന്യം ശരിക്കും ഓർമ്മ വരുന്നതാണ്. ഇന്നിപ്പോ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ആ ഭരണ സംവിധാനത്തിന് തന്നെ ഒരു ലക്കും ലഘാനും ഇല്ലാതെയാണ് ആ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ, അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ മറുപടി പറയാതെ മറ്റു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തടിതപ്പുന്ന ഒരു സ്ഥിതിയാണ്. കുറച്ചു കാലമായിട്ട് അദ്ദേഹം എല്ലാ പ്രശ്നങ്ങളും തടിതപ്പുകയാണ്. കേരളത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന അഴിമതി, കള്ളക്കടത്ത്, സ്വജനപക്ഷപാതം, സ്വർണക്കടത്ത്, ഇതിനെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് കൂട്ടുനിൽക്കുന്നു. ഇത് പുതിയ കാര്യമല്ല. നേരത്തെ ശിവശങ്കരൻ പുറത്തുപോയ സന്ദർഭത്തിലും സ്വപ്ന സുരേഷും സംഘവും നടത്തിയ കോൺസുലേറ്റ് വഴി നടത്തിയ കള്ളക്കടത്തുമെല്ലാം നേരെ ചെന്ന് പതിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. പക്ഷെ സാങ്കേതികമായി പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തനിക്കിതിലൊന്നും പങ്കില്ല, എല്ലാം തന്റെ വിശ്വസ്തർ താൻ അറിയാതെ ചെയ്തതാണ് എന്ന് ഒഴിഞ്ഞു മാറിയാണ് മുഖ്യമന്ത്രി ഇത്രയും കാലം മുമ്പോട്ട് പോയത്. ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. തന്റെ വലം കൈയായിട്ടുള്ള ആൾക്കാരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഏത് നീചമായ മാർഗം ഉപയോഗിച്ച് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ഒരു പടയെ തന്നെ അവിടെ നിർത്തിയിരിക്കും. പാർട്ടി എന്ന് പറയുന്ന സംവിധാനം, ജനാധിപത്യത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ നയങ്ങളാണ് സർക്കാർ നടപ്പാക്കേണ്ടത്. ഇവിടെ സമ്പൂർണമായിട്ട് സി പി എമ്മിനെ നോക്കുകുത്തിയാക്കിയാണ്, അതിന്റെ നേതാക്കന്മാരെ നോക്കുകുത്തിയാക്കിയാണ് മുഖ്യമന്ത്രി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുമ്പോഴേക്കും സി പി എമ്മിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു ചൊല്ലുണ്ട്, ഇവിടുന്ന് പോകുന്ന മൂരി പൊന്നാനി എത്തുമ്പോൾ എന്താവുന്നു. ബ്രാഞ്ച് സമ്മേളനത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴേക്കും സി പി എമ്മിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ളത് നമ്മളെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പാർട്ടി ഇനി ഇവിടെ വേണ്ട. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്പൂർണമായിട്ടുള്ള തകർച്ച. ഒരു കാലത്ത് ശ്രീ പി പി മൂന്നനെ പോലുള്ള ആളുകൾ, ശ്രീ ഒ രാജഗോപാൽജിയെ പോലുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വന്നപ്പോ ഈ പരിപ്പ് ഇവിടെ വേവൂല മോനെ ആർ എസ് എസുകാരാ എന്ന് പറഞ്ഞ ആ പാർട്ടി, ഇതാ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ പരിപ്പ് ആർ എസ് എസിന്റെ പരിപ്പ് ഇവിടെ വേവില്ല, ബി ജെ പിയുടെ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറഞ്ഞവരുടെ കലമൊടച്ച് അതിന്റെ അന്ത്യകൂദാശ കേരളത്തിൽ സംജാതമായിരിക്കുന്നു, അതിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോ സി പി എമ്മിന്റെ സമ്പൂർണമായിട്ടുള്ള പതനമായിരിക്കും, തിരസ്കാരമായിരിക്കും. ജനങ്ങൾ കേരളത്തിൽ സി പി എമ്മിനെ തിരസ്കരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സി പി എമ്മിന്റെ അന്ത്യകൂദാശ നിർവഹിക്കുന്നത് പിണറായി വിജയൻ ആയിരിക്കും എന്നുള്ളത് വിധിയുടെ ഒരു 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 എന്താ പറയുക, ഒരു പ്രത്യേകതയായിരിക്കും. പിണറായി വിജയൻ ജീവിക്കുന്ന പാറപ്പുറത്താണ് ഇത് തുടങ്ങിയത്. പിണറായി വിജയന്റെ കൈ കൊണ്ട് തന്നെ ഇതിന്റെ ഉദകക്രിയയും നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം. ആര് അതിനെ നിഷേധിച്ചാലും ആ അനിവാര്യമായ സത്യം ഇല്ലാതാവാൻ പോകുന്നില്ല. കേരളത്തിൽ സി പി എമ്മിന് സ്വാഭാവികമായ തകർച്ച വരാൻ പോവുകയാണ്. പിണറായി വിജയന്റെ കാലത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അത് നാമാവശേഷമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ ഭരണം കൂടി കിട്ടിയപ്പോൾ, പത്താമത്തെ കൊല്ലത്തിലേക്ക് ആ ഭരണം പോകുമ്പോഴേക്കും ഒരു പ്രസ്ഥാനം ഇല്ലാതാവുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് കാരണക്കാരനായി ചരിത്രം വിലയിരുത്താൻ പോകുന്നത് ചെഷസ്ക്യു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. റുമാനിയൻ പ്രസിഡന്റായിരുന്നു ചെഷസ്ക്യു, ചിലത് ചൌഷസ്ക്യു എന്ന് പറയും. അയാൾ ചരിത്രകാരനാണ്, ചരിത്രം രചിച്ചിട്ടുള്ള ആളാണ്. റുമാനിയയിലെ ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് മൂന്നും നാലും ദിവസം പട്ടിണി കിടന്ന് ഒരു കഷ്ണം ബ്രെഡിന് വേണ്ടിയിട്ട് ഓടുമ്പോ സ്വർണത്തിന്റെ ക്ലോസറ്റിൽ മലമൂത്ര വിസർജനം നടത്തുക, സ്വർണത്തിന്റെ പൈപ്പ് ഉപയോഗിച്ച് ബാത്റൂമിൽ അത്രയും കിടക്കയുടെ അടിയിലെല്ലാം സ്വർണം കൊണ്ട് നിറച്ച റുമാനിയൻ പ്രസിഡന്റ് ചൌഷസ്ക്യുവിനെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ആധുനിക ചൌഷസ്ക്യുവായി കേരളത്തിൽ പിണറായി വിജയനെയും കുടുംബത്തെയും രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെയെല്ലാം റഷ്യയിലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലുമെല്ലാം എങ്ങനെയാണോ കമ്മ്യൂണിസം തകർന്നത്, അതുപോലെ കേരളത്തിലും കമ്മ്യൂണിസം തകർന്ന് തരിപ്പണമാവുമെന്നുള്ള കാര്യത്തിൽ
സംശയമില്ല. പി പി മൂന്തൻജിയെ പോലുള്ള ആളുകൾ ഒരായുസ് മുഴുവൻ ആഗ്രഹിച്ച കാര്യം ഈ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തകർച്ചയും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉയർച്ചയും, അത് അദ്ദേഹം മരിച്ച് ഒരു കൊല്ലം കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ അത് പൂവണിയാൻ തുടങ്ങിയത്. ഒരു സീറ്റിൽ നമ്മൾ ജയിച്ചു, 20% വോട്ടിലേക്ക് നമ്മൾ എത്തി. ഇനി വരാൻ പോകുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ യുഗമാണ്, മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും പോലെ ബി ജെ പിയുടെ യുഗമാണ് കേരളത്തിലും വരാൻ പോകുന്നത്. അതിനടിത്തറ പാകിയ നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ പി പി മോഹൻദൻജി. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഓർമ്മകളിൽ ഞാൻ അശ്രുപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്, അദ്ദേഹത്തിന് ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സഹപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. എന്താ പറയണമായിരുന്നു?